ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹിസ് കിച്ചൻ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ബർത്ത്ഡേക്ക് കേക്ക് ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ വീഡിയോ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കാലിനേക്കാളും കുറച്ച് സോഡാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കുന്ന സോഡാപ്പൊടി ഇല്ല. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലെന്ന് വെച്ച് കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് സോഡാപ്പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം, ഇത് നന്നായിട്ട് അരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പിന്നെ അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ചിട്ടില്ല കേട്ടോ, പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഓവർ മിക്സ് പാടില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു അര കപ്പ് പാല് എടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് അര കപ്പ് മുഴുവൻ ചേർക്കേണ്ട ആവശ്യമുള്ള നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള പാലിനെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയതേ ഉള്ളൂ. നന്നായി ചൂടാക്കേണ്ട ആവശ്യമില്ല, ആ തണുപ്പൊന്ന് വിറ്റ് മാറാൻ വേണ്ടിയാണ്. ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത പാലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ തണുപ്പ് മാറാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി. അപ്പോൾ ഞാൻ അരക്കപ്പ് മുഴുവൻ പാലും ഇതിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മൊത്തം എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എല്ലാം എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ തന്നെ കേക്ക് ടിന്നിന് ഞാൻ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ചെയ്തതിന് ശേഷം മാത്രമേ കേക്ക് വെച്ച് കൊടുക്കാവൂ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അത് കേക്കിൻ്റെ ടിന്നി ഇറക്കി വെച്ച് കൊടുത്ത് ഇതൊന്ന് ആവിയേറ്റെടുക്കാം. ഒരു 40-45 മിനിറ്റ് നമുക്ക് നോക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനേഷും കൂടെ ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ നല്ല തിളച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് മെൽറ്റായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. തിളച്ച പാലിന് ഒഴിച്ചിട്ടുണ്ട്, എന്നാലും പെട്ടെന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ഇവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 45 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് നോക്കാം, ഒരു സ്ക്വയർ വെച്ചിട്ട് അതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. ഒട്ടും തന്നെ ഒട്ടും പിടിച്ചിട്ടില്ല. നമുക്ക് കേക്ക് നല്ല ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇറക്കി വെക്കാം കേക്ക്. ചോക്ലേറ്റ് ഗനേഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു ബൗളിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ട് സൈഡൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടുന്ന പരിവായിട്ടുണ്ട്. ഓയിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേക്ക്. കണ്ടില്ല, വേറെ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഓവറായിട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഓവറായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ മേളിലെ ഭാഗമൊക്കെ നമുക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനേഷ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ഡെക്കറേഷൻ അത്രേ ഉള്ളൂ കേട്ടോ. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് കേക്ക് ഇങ്ങനെ തന്നെ മുറിച്ചിട്ടില്ല. ചോക്ലേറ്റ് ഗനാഷ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിതൊന്ന് കുറച്ച് ഒരു 15 മിനിറ്റോളം ഞാനിന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ചോക്ലേറ്റൊക്കെ അതിൽ പിടിക്കാതെ വരും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പൊ ഇതാ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ ജസ്റ്റ് അതിന് അതിലേക്ക് കേക്കിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ഞാനിവിടെ ചോക്ലേറ്റ് എല്ലായിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ വന്നിട്ട് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്ത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുന്നതാണ്. സാധാരണ ചോക്ലേറ്റിൻ്റെ ഗനാഷൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നൊരു വെറൈറ്റിക്ക് വേണ്ടി വിപ്പിംഗ് ക്രീം വെച്ച് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. സക്സസ് ആവോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷേ സക്സസ് ആയിട്ടുണ്ട്. സംഭവം കണ്ടാൽ തോന്നുന്നു നമുക്ക് ചോക്ലേറ്റിലെല്ലാം എഴുതിയിട്ടുള്ളതെന്ന് കണ്ടാൽ തോന്നുന്നില്ല, അത്രയും പെർഫെക്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ച് എഴുതിയാലും ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എല്ലായിടത്തും ഒന്ന് പടരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇനി കേക്ക് ഒന്ന് മുറിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കേക്ക് മുറിക്കുകയാണ്. മോനെ കൊണ്ടാണ് ഞാൻ കേക്ക് മുറിപ്പിക്കുന്നത്, കാരണം അവനാണ് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടം. കേക്കൊക്കെ കട്ട് ചെയ്യാനും ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോന്. അപ്പോൾ അവനെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവനും എല്ലാ കേക്കും കഴിക്കത്തില്ല, അവൻ ഇഷ്ടപ്പെടുന്ന കേക്ക് ഈ ചെറുപ്രായത്തിന് അവൻ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കേക്കൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഈ കേക്ക് അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചോക്ലേറ്റ്